വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഖില ആൻഡ് വിമൽ. നമ്മൾ ഇന്ന് തൊട്ട് ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ചാനലിൽ ഞങ്ങൾ പുറത്തു വന്ന യാത്രകളുടെ വ്ളോഗിങ്, അതുപോലെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ദുബായ് മോളിൽ പോയ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ മോളും ഉണ്ട് കൂടെ. എൻ്റെ പേര് അഖില, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് വിമൽ, ഞങ്ങളുടെ മോളുടെ പേര് വേദിക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അല്ലേ. നമ്മൾ രാവിലത്തെ സമയത്താണ് ദുബായ് മോളിൽ പോയത്. ഇത് രാവിലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ബേബി ഷാർക്കിനെ കാണണം, മീനിനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് കണ്ടു നോക്കാം. അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടപ്പോൾ ഒരു നല്ല രസം തോന്നി. അപ്പം ഞങ്ങൾ ചുമ്മാ എല്ലാവരും കാണിക്കാലോ എന്ന് വിചാരിച്ചെടുത്തതാണ്. ഈ ടൈമിൽ അവിടെ സമ്മർ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്. അവിടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം കുട്ടികൾക്ക്. അവിടെ ബട്ടർഫ്ലൈസൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൊറിയാണ്, കൊറിയതിൻ്റെ പുറത്താണ്. നമുക്ക് വേണമെങ്കിൽ ഉള്ളിലൊരു ടണൽ കൂടെ പോയിട്ട് കാണാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ്സ് എടുക്കണം. നമ്മളിപ്പോൾ തൽക്കാലം പുറത്തുനിന്നാണ് കണ്ടിട്ടുള്ളൂ. 48 meters കണ്ടിട്ടുണ്ട് ആ ടണൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ മുൻപ് പോയിട്ടുണ്ട്, ഇപ്പോൾ വീതിനെ കൊണ്ട് പോയിട്ടില്ല എന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു അണ്ടർ വാട്ടർ സൂ ഉണ്ട്. അതും നല്ല രസമാണ്. വേറെ കുറേ ഒരു വാട്ടർ ലിവിങ് ആനിമൽസ് ൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഏരിയയാണ് അവിടെ. കുറച്ച് അറബിക് സ്റ്റൈലിലുള്ള ഒരു ഏരിയയാണ്. നല്ല ഊതിൻ്റെ ഷോപ്സും പർദ ഷോപ്സും ഒക്കെ ഉള്ള നല്ല കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. മുകളിലാണെങ്കിൽ ഒരു ടോംബ് മാതിരിത്തെ ഏരിയ, അതുപോലെ അവിടുത്തെ ലൈറ്റിങ്സ് ഒക്കെ സ്പെഷ്യലാണ്.
ഇങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് ഐസ് ഗേരിയാണ്. ഇവിടെ വേണമെങ്കിൽ ഐസ് സ്കേറ്റിംഗ് പഠിക്കാം കുട്ടികൾക്ക്. പിന്നെ ഫോർ ഫൺ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അവിടെയും ടിക്കറ്റ്സ് എടുക്കണം. വീട്ടിൽ ചെറിയ കുട്ടിയായത് തന്നെ അവൾക്ക് അതിലൊന്നും കയറാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് കണ്ടേയുള്ളൂ. കുട്ടികൾക്കുള്ളത് കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു 2 ഇയേഴ്സായ കുട്ടികൾക്ക് ഇങ്ങനെ ഇതുപോലത്തെ കാറ് അങ്ങനെ പിന്നെ ഹോഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇത്തരം വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.